ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധു വളവസിന്റെ ഒരു ഹാപ്പി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? മഴയോ മഴയാണ് അല്ലേ? മഴയെന്ന് വെച്ചാൽ മഴയാണ്. ഞാൻ വിചാരിച്ചു കേട്ടോ, ഇന്നലത്തെ രാത്രിയിലത്തെ മഴയൊക്കെ കണ്ടപ്പോഴത്തേനും പ്രളയം വരുവാണോന്ന്. പ്രളയം ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, അത്യപൂണക്കത്തെ മഴയായിരുന്നു കേട്ടോ. ഈ ടി വിക്കകത്ത് ന്യൂസിനകത്തൂടെയും ഞാൻ കണ്ടിട്ടുള്ളൂ. ഇവരെല്ലാവരും ഓടിപ്പോയി എന്നാ പറയുന്ന പാലത്തിലും ഒക്കെ പോയി നിന്ന് കാണുകയും പറക്കുകയും. ആ ഭീകര അന്തരീക്ഷം നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഇന്നലത്തെ മഴയൊക്കെ കണ്ടപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ദൈവമേ ഇത് പ്രളയമൊക്കെ വരാനാണെന്ന് തോന്നുന്നു. അതേപോലെ മഴയായിരുന്നു കേട്ടോ, രാത്രി വീണുപ്പോഴും മഴയായിരുന്നു. ഇപ്പോഴും പെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു, ഇപ്പോൾ ഒരു ലേശം ശമനം വന്നിട്ടുണ്ട് കേട്ടോ. എന്താ ദൈവമേ, ഒന്നും പറയണ്ട. മൊത്തത്തിൽ കാലാവസ്ഥക്കെല്ലാം വ്യത്യാസമൊക്കെ വന്നേക്കാണ് അല്ലേ. എല്ലാം ദൈവത്തിൻ്റെ ഇതെന്നല്ലാണ്ട് നമുക്ക് ദൈവത്തോട് പറയാം എന്നല്ലാണ്ട് വേറെ ഒരു പോംവഴിയില്ല. ഒരു കാര്യത്തിനും നമ്മുടെ ജീവിതത്തിലുള്ള ദുഃഖമായിക്കോട്ടെ, സന്തോഷമായിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഇങ്ങനത്തെ പ്രകൃതിയുടെ ക്ഷോഭങ്ങളായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, എല്ലാം നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ പറയാമെന്നുള്ളതല്ലാണ്ട് വേറെ ഒരു പോംവഴിയില്ല. അല്ലാണ്ട് നമുക്കെന്തെങ്കിലും ഒരു ദേഷ്യമോ സങ്കടമോ സന്തോഷമോ ഒക്കെ വരുമ്പോഴത്തേനും മറ്റുള്ളവരുടെ പുറത്തേക്ക് കുറെ പഴിചാരുവോ കുറ്റം പറയുക, അതൊന്നും ഒന്നിനും ഒരു പോംവഴിയല്ല. നമ്മൾ എന്നാ പറയുന്നത്, ദൈവത്തിന് മുമ്പിൽ പോയി സമർപ്പിക്കുക, ദൈവമേ ഒന്നും വരുത്തരുതേ, ഒരാപത്തും വരുത്തരുതേ എന്നൊക്കെ അല്ലേ. അപ്പം എനിക്ക് എന്തെങ്കിലും ചെറിയ വിഷമങ്ങളോ സങ്കടങ്ങളോ സന്തോഷമോ അധികമായിട്ട് വന്നാലോ ഒക്കെ ഞാൻ ഓടിപ്പോകുന്ന ഒരു സ്ഥലമുണ്ട്, രണ്ട് സ്ഥലമുണ്ട്. അതിലൊരു സ്ഥലത്തേക്ക് ഞാനൊന്ന് പോവാണ്. എന്തായാലും ഞാൻ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരാം, പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ വന്നിട്ട് പറയാം കേട്ടോ. അപ്പൊ നമുക്ക് പോയാലോ. പയ്യോ, അപ്പൊ ഏതായാലും ആ ഭയങ്കര വലിയ മഴ അങ്ങ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഭയങ്കര വലിയ മഴയായിരുന്നു. ഇത് കണ്ടോ, കാറ്റും മഴയെല്ലാം കാരണം ഈ എൻ്റെ ചെടിയെല്ലാം മറിച്ച് താഴെ ഇട്ടേക്കുന്നു. ഇനി ഇതൊക്കെ കെട്ടണമെങ്കിലും പിന്നെ മഴ മാറാണ്ട് പറ്റിയല്ല. പൊടിയുന്നുണ്ട് കേട്ടോ, മഴ ചാറി നിൽക്കും. ഭയങ്കര നല്ല തകർത്തടിച്ച് പെയ്യുമായിരുന്നേ, അത് കഴിഞ്ഞ് ഇപ്പം എന്തേ ചാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം എന്നെ മഴയാണെങ്കിലും ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു. കാരണം നമ്മൾ എന്നാ മുള്ളും കല്ലും പാമ്പും പുഴുവും പഴുതാരയും ഒക്കെ ഉള്ള വഴിയിലൂടെ പോയാൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലാൻ പറ്റത്തുള്ളൂ എന്ന് നമ്മൾ വായിച്ചിട്ടില്ലേ. എന്ന് പറഞ്ഞ കണക്ക് ഇത് എൻ്റെ ആവശ്യമാണ്. എൻ്റെ മനസ്സമാധാനം നേരെയാക്കണമെങ്കിൽ എനിക്ക് ആ ആളുടെ മുമ്പിലൊന്ന് പോയെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്നോട് കുറേ അധികം ആൾക്കാരും പ്രാർത്ഥനാ സഹായമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ പോയിട്ടൊക്കെ വന്നിട്ടുള്ള കാഴ്ച കാണിക്കാം. ഇപ്പോൾ എങ്ങോട്ടാ ഞാൻ പോകുന്നതെന്ന് നിങ്ങൾക്കൊക്കെ ഏകദേശം മനസ്സിലാകും കേട്ടോ. ആറ്റി നല്ല വെള്ളമായി കേട്ടോ, നല്ല വെള്ളം എന്ന് വെച്ചാൽ നല്ല വെള്ളമായി കണ്ടോ. ഭയങ്കര കലക്കലാണ് കേട്ടോ, മഴ തകർത്തടിച്ച് പെയ്തുകൊണ്ടിരിക്കാതെ. എൻ്റെ ലക്ഷ്മിക്കുട്ടി ചേച്ചി എന്നെ നോക്കിക്കോട്ട് പോകുന്നുണ്ട്. ആരെയാ പിടിക്കുന്നേന്നോ? ആ പിന്നെ പിന്നെ നമ്മുടെ പ്രാർത്ഥനയിലും ആറ്റിയാലല്ലേ ചേച്ചി കേട്ടോ, നമ്മുടെ പഴയ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിയാ. അപ്പം ഞാൻ എവിടോട്ടാ വന്നതെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ അമ്മമാതാവിൻ്റെ അടുത്ത് തിരികെത്തിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അമ്മമാതാവിൻ്റെ അടുത്ത് മനസ്സിലെ സങ്കടങ്ങളും ചെയ്ത് കിട്ടിയ നന്മകൾക്കെല്ലാം നന്ദി പറയാനും അതുപോലെ തന്നെ നമുക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം വേണ്ടി കാര്യങ്ങളെല്ലാം പറയാനും ഓരോരുത്തരും പറഞ്ഞേക്കുന്ന പ്രാർത്ഥനാ സഹായത്തിനും എല്ലാം കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. മാതാവിൻ്റെ അടുത്ത് വന്ന് തിരി പതിച്ചുകൊണ്ടോ, മഴയുടെയും കാറ്റിൻ്റെയും നോക്കി മൊത്തം ഭയങ്കര ചപ്പൊക്കെ പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. ഭയങ്കര മഴയും കാറ്റുമാണ്. എന്നാലും ഞാൻ തെണ്ണി തെറിച്ചു കിടക്കും കേട്ടോ, ഭയങ്കരമായിട്ട് മഴ കാരണം കൊണ്ടോ വയൽ പിടിച്ച്. എന്നാലും എനിക്ക് എൻ്റെ മാതാവിൻ്റെ അടുത്തൊന്ന് വന്നില്ലെങ്കിൽ മനസ്സമാധാനം കിട്ടത്തില്ല. എനിക്കൊരു മനസ്സിന് ശാന്തി കിട്ടണം എൻ്റെ മാതാവിൻ്റെ അടുത്ത് തന്നെ വരണം. അതിനെ ഞാൻ ഓടി വന്നാണ് കേട്ടോ. അപ്പം ഇന്ന് രാവിലെ വീഡിയോയ്ക്ക് ഇടയിൽ ഞാനൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞത് സിന്ധുമ്മ ചെയ്തില്ലേന്ന്. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ച് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് തരുമ്പോൾ മനസ്സിലായിക്കോളൂന്ന് കേട്ടോ. ഞാനപ്പം എല്ലാവരും പറയുന്ന കാര്യങ്ങളും മനസ്സിൽ ഓർത്ത് വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ പുതിയൊരു മാതാവിനെയും കൂടെ അതേ പള്ളിയുടെ ഇടത് സൈഡിൽ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇന്നാണ് ഞാൻ കാണുന്നത്. എൻ്റെ സംഘത്തിലെ പ്രീതി അനുവും കൂടെ ഞാൻ താഴെ തിരികെ എത്തിച്ചുകൊണ്ട് വന്നപ്പം വന്നു. അപ്പം പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് കേട്ടോ. ഭയങ്കര ഐശ്വര്യമുള്ളൊരു മാതാവാണ്. ഈ മാതാവിനൊരു സ്റ്റോറിയുണ്ട്, അത് ഞാൻ അവരെ ആ പിള്ളേരെ കൊണ്ട് ആരെയും കൊണ്ടെങ്കിലും പറയിപ്പിക്കും ഒരു ദിവസം കേട്ടോ. അപ്പം ഇവിടെ വന്ന് നിന്ന് പ്രാർത്ഥിച്ചു. നമുക്ക് ചെയ്ത് കിട്ടുന്ന നന്മകൾക്കെല്ലാം നന്ദിയെങ്കിലും പറയണ്ടേ? നമ്മൾ നമ്മുടെ പരാതികൾ മാത്രം പറയാനായിട്ട് മാത്രം നമ്മൾ മാതാവിൻ്റെ അടുത്തോട്ടും ദൈവത്തിൻ്റെ അടുത്തോട്ടും അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ പോകാറ്. പക്ഷേ നമുക്ക് കിട്ടുന്നതിന് നന്ദിയും കൂടെ നമ്മൾ പറയണം, എങ്കിൽ മാത്രമേ നമ്മുടെ കൂടെ ദൈവം നിൽക്കുന്നത്. നോക്കി എത്ര ഭംഗിയുണ്ടോ നോക്കിയാൽ കണ്ടോ.
നല്ല രസമില്ലേ കാണാനായിട്ട്. ആറ്റിലോട്ട് നോക്കി, ഭയങ്കര വെള്ളമായി കേട്ടോ. അങ്ങ് നോക്കിയാ, നമ്മളിപ്പോൾ മാതാവിൻ്റെ അടുത്ത് തിരിയെത്തിക്കാൻ പോയില്ലേ, അവിടെ ആണ് കേട്ടോ അത് പരപ്പ്. കണ്ടോ അതിലേ വണ്ടി പോകുന്നുണ്ടോ, ആ ചിരി ചിരിയുടെ കൂടെ വണ്ടി ഓട്ടോയും ഒക്കെ പോകുന്നുണ്ടോ, മണ്ണിറക്കിയിട്ടേക്കുന്നടുത്ത്. അയ്യോ നല്ല വെള്ളമാണ് കേട്ടോ ഇത്. മിക്കവാറും പ്രളയം ആകാനായിട്ടാണോ എന്നൊരു ഡൗട്ടുണ്ടത്. ഈ ഭയങ്കര വെള്ളമെന്ന് വെച്ചാൽ ഭയങ്കര വെള്ളം കണ്ടോ. എന്താ ദൈവമേ മതി, കണ്ടപ്പം ഒഴുക്ക്, ഭയങ്കര ഒഴുക്ക്. അത് കണ്ടപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച കേട്ടോ. ഉണ്ടോ നമ്മുടെ ഈ പാവയ്ക്കാച്ചാർ ഇടാൻ വേണ്ടി ഞാൻ കുറച്ച് ക്യാരറ്റ്, പച്ചമുളക്, പച്ചമാങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി. പാവയ്ക്ക കഴിഞ്ഞ ദിവസം ഞാൻ ചീത്തയാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് വാട്ടി വെച്ചതായിരുന്നു കേട്ടോ. ആ അത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഉലുവാപ്പൊടി, മഞ്ഞൾപൊടി, വിനാഗിരി, കായപ്പൊടി, നല്ലെണ്ണ, പിന്നെ വേണ്ടത് ഉപ്പും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇനി എങ്ങനെയാണെന്ന് ചെയ്ത് കാണിക്കാം. പിന്നെ ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ തീ കൊടുക്കുകയാണ് കണ്ടോ. തീ കൊടുത്തു, എന്നിട്ട് നല്ലെണ്ണ കുറച്ചും കൂട്ടി വെച്ച് കൊടുക്കുകയാണ്. നല്ലെണ്ണയാണ് ഈ അച്ചാറിനൊക്കെ നല്ലത് കേട്ടോ. എന്നിട്ട് ആ എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഇച്ചിരി കടി വിട്ട് കൊടുക്കണം. അപ്പോൾ വേണ്ട കടി വിട്ട് കൊടുക്കുകയാണ്. കടി ഇച്ചിരി ഒരു ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കടുവ് കൂട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മൊത്തം ഒന്ന് കൂട്ടി കഴിയട്ടെ. ഏകദേശം കടുകൊക്കെ പൊട്ടി കഴിയാറായിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ തീ കൂട്ടി തന്നെ വെച്ചേക്കുക കേട്ടോ. ആ സമയത്ത് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ പോവാണ്. ഒരു അര ടീസ്പൂൺ എടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊരു, ഞാൻ അതിൻ്റെ ആ പച്ചച്ചവയൊക്കെ ഒന്ന് മാറി ഒന്ന് വാടി വരട്ടെ. ഇനി നമുക്കതിനകത്തോട്ട് ഈ പച്ചമുളകും ക്യാരറ്റും കൊടുത്ത് കൊടുക്കാം കേട്ടോ. ഈ ഇപ്പോഴും ഞാൻ കുറ്റി തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഈ സമയത്ത് ഞാൻ ഇച്ചിരി ഉപ്പുപൊടി ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പുപൊടി ഇട്ട് കൊടുക്കും. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അത്യാവശ്യം ക്യാരറ്റും പച്ചമുളകും അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടി വരണം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് മാങ്ങ ഇട്ടാൽ മതി. മാങ്ങ അല്ലെങ്കിൽ വെന്ത് കുഴഞ്ഞു പോയാൽ ഒരു ടേസ്റ്റ് ഇല്ല. കണ്ടോ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. അല്ല സോറി, ഉലുവാപ്പൊടിയെ, കായപ്പൊടി ഇടണം. ഇപ്പം ഞാൻ തുറന്ന് ഉലുവാപ്പൊടിയെ. അപ്പോൾ ഒരു കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഇതിനെ നമ്മൾ ഇളക്കി ഒന്ന് ഇതാക്കുകയാണ്. പാവയ്ക്ക നമ്മളിപ്പോൾ മാറ്റി വെച്ചേക്കുന്നത് കൊണ്ട് പാവയ്ക്ക നമ്മൾ ചുമ്മാ ഇട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ പാവയ്ക്ക. അപ്പോൾ നമ്മുടെ ക്യാരറ്റും പച്ചമുളകും ഒക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിനകത്ത് ഞാൻ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കണേ. ഞാൻ ഇപ്പോഴൊക്കെ തീ കൂട്ടി തന്നെയാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഇപ്പോൾ
അതായത് ഒന്ന് മിക്സ് ചെയ്തു വേവിക്കേണ്ട ആവശ്യമില്ല. പാവയ്ക്കാൻ കൊടുത്തു കൊടുത്തു കറുത്ത പാവയ്ക്കല്ല കേട്ടോ, വെള്ളപ്പാവയ്ക്കല്ലായിരുന്നു, കയ്പ്പൻ പാവയ്ക്ക് വലിയ ഒരു പാവയ്ക്കില്ല. അതായത് എന്താണ് നിറത്തിനൊരു ശകലം ഇതുണ്ട്. എന്നിട്ട് നമ്മൾ അവനെ കൂടി ഇങ്ങനെ കൂട്ടിട്ട് നന്നായിട്ടൊന്ന് ഇറക്കി, ഇപ്പോഴെല്ലാം തീ ഫുള്ള് തീയാട്ടോ. ഇനി നമുക്കിതിന് ചാറിന് ആവശ്യമായിട്ട് തിളപ്പിച്ച് തണുത്ത വെള്ളവും അതുപോലെ തന്നെ വിനാഗിരിയും കൂടി ചേർക്കുന്നു കേട്ടോ. തിളച്ച് തണുത്ത വെള്ളം കേട്ടോ, ഇതിന് വലിയ ചൂട് കിട്ടിയില്ല. അപ്പം ഞാൻ കുറച്ചൊരു ഒരു ഗ്ലാസ് എടുത്ത് ഒന്നര ഗ്ലാസ് എടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ആവശ്യത്തിനുള്ള വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുവാണേ. ഈ അച്ചാറൊക്കെ ഒരു വർഷം വരെ പൂക്കാണ്ട് തന്നെ ഇരിക്കും കേട്ടോ. എല്ലാവരും ചോദിക്കും എങ്ങനെയാണ് സിന്ധു ഇവിടുന്ന് അച്ചാറ് പൂക്കാണ്ടിരിക്കുന്നതെന്ന്. എനിക്കറിയത്തില്ല, ഞാൻ നനഞ്ഞ സ്പൂണൊന്നും ഇട്ട് ഇതാക്കത്തില്ല, അത്രയൊക്കെ ഉള്ളൂ ഞാൻ ചെയ്യുന്ന വ്യത്യാസം. പക്ഷെ പൂക്കത്തേ ഇല്ല കേട്ടോ. ഇനി നമുക്കൊന്ന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇച്ചിരി ഓട്ട് ഇടുക. ഉപ്പ് ഇച്ചിരി വേണം. ഇത് നന്നായിട്ട് കയ്പുള്ള വാക്കിയാണ്ട് ഒരു കയ്പുണ്ട് ഇപ്പം, പക്ഷെ എല്ലാത്തിനും കൂടെ പിടിച്ചു വരുമ്പോഴത്തേനും കയ്പ്പ് രസമൊക്കെ മാറിക്കോളും കേട്ടോ. എന്നാ അപ്പം ആവശ്യമുള്ള ഉപ്പ്, ഉപ്പ് ഇടുമ്പോൾ നമ്മൾ ഇതിനനുസരിച്ച് ശകലം വിനാഗിരി കൂടി ചേർത്ത് കൊടുത്തേക്കണേ. ഇനി ഇവനെ ഒന്ന് ഒന്ന് തിളച്ച് തിളയൊന്ന് കയറിയാൽ മതി, അല്ലെ മാങ്ങ കുഴഞ്ഞു പോവും. അന്നേരം അന്നേരം ഓഫാക്കണം കണ്ടോ. ഇത്രയേ ഉള്ളൂ ഈ അച്ചാറിൻ്റെ പരിപാടി കണ്ടോ. എന്നെ എളുപ്പമാണ്, കഴിഞ്ഞില്ലേ പെട്ടെന്ന് കേട്ടോ. ഇത് വിഷ്ണുവിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ അച്ചാറ്. അപ്പം എന്തായാലും ഇവനെ ഒന്ന് ചെറിയ ഒന്ന് ചൂടാക്കിക്കോട്ടെ. എന്നാന്ന് ചോദിച്ചാൽ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയതല്ലേ, ഒന്ന് ചെറിയൊരു തിള വന്നോട്ടെ, അപ്പം നമുക്ക് ഓഫാക്കാം. എന്നിട്ട് ഞാൻ എന്നാ ചെയ്യുന്ന വെച്ചാൽ കുപ്പിക്കകത്തിട്ട് അടച്ച് തണുത്ത് കഴിയുമ്പോൾ കോരിയിട്ട് വെച്ച് കഴിയുമ്പോൾ പുറത്ത് ഏറ്റവും മണ്ടയിൽ ഒരു ലേശം നല്ലെണ്ണ കൂടി ഒഴിച്ചു വയ്ക്കും, അത്രേ ഉള്ളൂ. അത് കഴിയുമ്പോൾ പൂക്കത്ത് ഒന്നുമില്ല കേട്ടോ. ഒരു വർഷം വരെയൊക്കെ സുഖമായിട്ട് പൂക്കാണ്ടിരിപ്പുണ്ട്. പിന്നെ ഈ പിള്ളേരൊക്കെ വന്ന് കഴിയുമ്പോൾ എന്നാ പറയുന്നത്, എന്നാലും ഞാൻ സ്പൂൺ നോക്കിയിട്ട് പോരെങ്കിലും എങ്ങാനും ഒക്കെ പൂത്താരേ ഉള്ളൂ, അല്ലെങ്കിൽ പൂക്കാണ്ടിരിക്കും കേട്ടോ. ഇവിടുത്തെ അച്ചാറെല്ലാം തന്നെ ണ്ടോ, എത്ര നാളായതാണ് നാരങ്ങ അച്ചാറൊക്കെ ഇരിക്കുന്നത്. ചിലടത്ത് ആണെങ്കിൽ ഭരണിയുടെ പുറത്തല്ലേ ഇങ്ങനെ പൂത്തിരിക്കുക, അത് ചില്ലൂപ്പിയാണ് കേട്ടോ, പൂത്തിട്ടേ ഇല്ല എത്ര നാളായി. അപ്പം വേണ്ട ഞാൻ ചെറിയൊരു തിള കയറി ഓഫാക്കി. ഇനി ഇവനെ നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊണ്ട് വെക്കാം. ഇത്രയും പരിപാടിയേ ഉള്ളൂ. ഇനി തണുത്ത് കഴിയുമ്പോൾ നമുക്ക് വേറെ ടിന്നിനകത്ത് കോരിയിട്ട് വെക്കാം കേട്ടോ. നമ്മുടെ ചെടിയെല്ലാം ഇവിടെ മറിഞ്ഞ് കിടക്കുമായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞ് ഇങ്ങനെ ഒന്ന് കെട്ടി വെച്ചു. സമയം 4 മണി കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇത് ഇരുട്ട് കാരണം നീ അവർ ഷെഡിനകത്തൊക്കെ ലൈറ്റ് ഇട്ട് വെച്ചു പോവാ. ഈ ക്യാമറയിൽ കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് അത്രയും ഇത് തോന്നത്തില്ലായിരിക്കും. പക്ഷേ ഉണ്ടല്ലോ, ഒരു 6-6.5 പ്രതീതിയായി ഈ ഒരു ഇരുട്ട്, ഭയങ്കര ഒരു ഇരുളിമ കേട്ടോ. എൻ്റെ പൊന്നു മാതാവേ, ഇതൊക്കെ എന്നാ കാലമാണെന്ന് തോന്നിപ്പോവാ. കർക്കിടമാസത്തിൽ ഇങ്ങനെ എന്നാ പറഞ്ഞ കർത്തഭാവിനൊക്കെ നേരത്തെ നമ്മളിങ്ങനെ ഇരുണ്ട് മൂടി ഒരു സൈസിൽ ഒരു സുഖമില്ലാത്ത രീതിയിൽ കിടക്കിയല്ലേ എന്ന് പറഞ്ഞ ഒരവസ്ഥയാണ് കേട്ടോ. ഒരു ചീക്കണ്ടോ, ചീവീടുകളുടെ കാഴ്ച നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ. സന്ധ്യ ആയത് പോണക്ക് ചീവീടെല്ലാം കിടന്ന് കാറുന്നുണ്ട്. എന്തൊക്കെയോ ഒരു എന്നാണോ എൻ്റെ മാതാവേ, ഇതൊക്കെ കാണുമ്പോഴത്തേനും ഒരു പേടി പോണക്ക്. സത്യം ഒരുമാതിരി ഇങ്ങനെ ഇരുണ്ട് കൂടിയേ, ഒരു ഭയങ്കര ഒരു ഭീകരത പോലെ. ആരെയും കൂട്ടിലൊക്കെ ഇറങ്ങി പെട്ടെന്ന് വിട്ടത് സിറ്റൗട്ടിലൊക്കെ നോക്കിയിട്ട് കയറി പോവാ പൂച്ചയെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഞാൻ തോന്നുന്നു കേട്ടോ. അതിലൊരു പൂച്ച പോയി, അതിനെ കണ്ടിട്ടാണ് ഇറങ്ങി വന്നതാണ്. എൻ്റെ ദൈവമേ, ഇതെന്നാന്നേ നിങ്ങളുടെ ഇവിടെയൊക്കെ ഇങ്ങനെയാണോ? ഇവിടെ നാട്ടുമ്പുറത്തുനിന്നൊക്കെ ആര് വിളിച്ചാലും മഴയാണ്, ഭയങ്കര മഴയാണ്, ഭയങ്കര കാറ്റാണ്, ഭയങ്കര വലിയ തുള്ളി പേരും മഴയാണ് പെയ്യുന്നതെന്നൊക്കെ പറയുന്നത് കേട്ടോ. എന്നാലും എല്ലാവരും സൂക്ഷിക്കുക, സേഫായിട്ടൊക്കെ ഇരിക്കുക കേട്ടോ, സേഫായിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. വേണ്ട കല്യാണിക്കൂട്ടിയൊക്കെ അവിടെ തിന്നാൻ ഇരിപ്പുണ്ടോണ്ടായിരിക്കുന്നത് മഴ കാരണം കയറി വരവില്ല. അനശ്വരമോളുണ്ടെങ്കിൽ മാത്രം ഒരു കയറി വരവുണ്ട് കേട്ടോ. എന്നാണ് അവിടെ കിടന്ന് ഒച്ച വെക്കുന്നേ? ഏ എന്താ ഒച്ച വെക്കുന്നേ? ഇപ്പൊ മഴ പെയ്യുമെന്ന് തോന്നല്ലോ, മഴ പെയ്യുമെന്ന് തോന്നല്ലോ. രാത്രി ആയ പോലെ ആയല്ലേ, അയ്യോ
മഴ പെയ്യാൻ പോണോ കല്യാണി? മഴ പെയ്യാൻ പോണോ? എടി മഴ പെയ്യാൻ പോവാണോന്ന്. ഇതിന് ഉടുപ്പൊക്കെ പോക്കി പിടിച്ചോ നിൽക്കുന്നേ. അയ്യോ, അപ്പൊ ഞാൻ മാതാവിന്റെ അടുത്തൊക്കെ പോയി പിരിയൊക്കെ കത്തിച്ചിട്ട് തിരിച്ചു വന്നു. ചെറിയ കാറ്റൊക്കെ ഉണ്ടായിരുന്നു പോയപ്പം, അതൊക്കെ അടിച്ചിട്ട് അന്ന് ചെറിയൊരു തൊണ്ടയ്ക്ക് ഒരു കുത്തും പരിപാടിയൊക്കെ. പെരിക്കകത്ത് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ എന്നാ പറയുന്നേ. പക്ഷെ ഇന്നൊരു ഭയങ്കര എന്നാ ഒരു അത്ഭുത ദിവസം എന്ന് പറയാം കേട്ടോ. ഒരു മനസ്സിനൊരു എന്തൊക്കെയോ ഒരു ചെറിയ ചെറിയ നീറ്റലൊക്കെ തോന്നിയിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്തോട് കൂടിപ്പോയത്. പക്ഷേ സാധാരണ ഞാൻ വൈകിട്ടാണ് തിരികെത്തിക്കാൻ പോകാറുള്ളൂ, ഒരു നാലരയൊക്കെ കഴിഞ്ഞതിന് ശേഷം. പക്ഷെ ഇന്ന് ഞാൻ ഓർത്ത് എനിക്ക് ഇപ്പം പോകണമെന്ന് തോന്നി. അപ്പം തന്നെ ഞാൻ അങ്ങോട്ട് ഒരുങ്ങി പിറകെയൊക്കെ പോയി കേട്ടോ. പക്ഷെ അവിടെ ചെന്ന് രണ്ട് പാക്കറ്റ് തിരിയൊക്കെ മേടിച്ചുകൊണ്ട് കത്തിച്ചു. ഭയങ്കര മഴയെന്ന് വെച്ചാൽ മഴ കാറ്റടിച്ചിട്ടുണ്ടല്ലോ. മാതാവിൻ്റെ അവിടെ പരിസരം മൊത്ത ചപ്പും ചവറുമായിട്ട് നിരന്ന് കിടക്കുക. കാരണം രാവിലെയും തൂത്തേക്ക് നമുക്ക് കാണുമ്പോൾ അറിയാം. പക്ഷേ നെയ്യനോ അതുപോലെ കാറ്റും മഴയായിരുന്നു കേട്ടോ. എന്നിട്ട് തിരിയൊക്കെ ഞാൻ കത്തിച്ചു. മഴ വലിയ മഴ പ്രശ്നമാക്കാണ്ട് ഞാൻ കുടയൊക്കെ നിർത്തു പിടിച്ച് നിന്ന് പിന്നെ തിരിയെല്ലാം കത്തിച്ചു. തിരിയൊക്കെ കത്തിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും എൻ്റെ സംഘത്തിലുള്ള രണ്ട് പിള്ളേർ അനുവും പ്രീതിയും കൂടെ വന്നു കേട്ടോ. അനുവും പ്രീതിയും കൂടെ വന്നിട്ട് അവിടെ ആ സമയത്ത് കുർബാന തുടങ്ങാൻ പോവാണ്, ആരാധനയുടെ സമയമാണെന്ന് പറഞ്ഞു. എന്നിട്ട് ആ പള്ളിയുടെ തൊട്ട് ബാക്ക് വശത്ത് പുറവശത്ത് പിന്നെ അപ്പുറത്തെ സീറ്റും അങ്ങേ സൈഡിൽ ഒരു മാതാവിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. അത് നീ കണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അത് കണ്ടില്ലായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ അവിടുത്തെ ഈ പള്ളിയിലെ ഒരച്ഛനുണ്ട്, എല്ലാ കാര്യങ്ങളും ഒക്കെ പറഞ്ഞത് ഭയങ്കര ഒരു ധ്യാനഗുരു ഉണ്ടായിരുന്നു. അച്ഛൻ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് ഇവിടുന്ന് സ്ഥലം മാറിപ്പോയി. അപ്പം ആ അച്ഛൻ പോകുന്നതിന് മുമ്പായിട്ട് ആ മാതാവിൻ്റെ അതവിടെ ഇതാക്കി വെച്ചിട്ട് പോയേക്കുന്നതാണ് കേട്ടോ. എന്നാ പിന്നെ അതുകൊണ്ട് വാ എന്നാ കാണിക്കാന്ന് പറഞ്ഞുകൊണ്ട് അവരെന്നെ കൂട്ടിക്കൊണ്ട് മുകളിൽ പോയി. ചെന്നുകൊണ്ട് ഭയങ്കര ഒരു സന്തോഷം തോന്നി. ഭയങ്കര എന്നാ പറയുന്നത് നല്ല ഒരു ക്യൂട്ട് മാതാവിൻ്റെ അവിടെ വെച്ചേക്കുന്നു. അപ്പം ആ മാതാവിൻ്റെ അടുത്ത് പോയി നിന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പം എൻ്റെ മനസ്സിൽ തോന്നി. എന്നാൽ ഇപ്പം നല്ല ആ എനിക്കറിയത്തില്ല അവിടെ ആരാധന നടക്കുമോ അങ്ങനെ ഒന്നും. ആ സമയത്ത് തന്നെ നിന്നെ ഇവിടെ ദൈവം കൊണ്ടുവന്നതല്ലേ. അപ്പം ആ ആരാധന കൂടിയാലോ എന്ന് എൻ്റെ മനസ്സിൽ തോന്നി. അങ്ങനെ കയറി ആരാധനയൊക്കെ കൂടി അത് കഴിഞ്ഞത് ഇപ്പം ഇനി വന്ന് കയറിയതേ ഉള്ളൂ കേട്ടോ. അപ്പം ഇന്നത്തെ മനസ്സിൻ്റെ സങ്കടങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നല്ല നിറഞ്ഞ സന്തോഷമായിട്ട് ദൈവം എനിക്ക് മാതാവ് എനിക്ക് തിരിച്ചു തന്നു. ഒത്തിരി സന്തോഷത്തോടെയാണ് കേട്ടോ ഇപ്പം ഇരിക്കുന്നത്. കാരണം ഉള്ളിനുള്ളിൽ നിറച്ചൊരു സന്തോഷത്തോടെ ആ ഒരു അര മുക്കാൽ മണിക്കൂർ ആ ആരാധന സമയത്ത് അവരുടെ കൂടെ ഉൾപ്പെട്ട ആ പ്രാർത്ഥനയെ പങ്കുചേർന്ന് നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങളും വിഷമങ്ങളും എല്ലാം മറന്ന് ആ സമയത്ത് അവിടെ നിൽക്കുന്നു പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ചൈതന്യം തന്നെയാണ്. എന്തായാലും ഇന്ന് നല്ലൊരു സന്തോഷമായിരുന്നു. പോയി എല്ലാം കൂടി പറക്കിയിട്ട് ഇപ്പം ഇങ്ങനെ വന്ന് കയറിയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഫുഡും കാര്യങ്ങളും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ എന്നാ പറഞ്ഞേ ഒരിത് കൂട്ട് കഴിച്ചതാണ്, പിന്നെ അരക്കുറ്റി പുട്ട് കഴിച്ചതാ കേട്ടോ. വലിയ ഫുഡ് കഴിക്കാനായിട്ട് എനിക്ക് തോന്നുന്നില്ലായിരുന്നു. അത് ഇപ്പോൾ ഓ വേണ്ട ഇനി പോട്ട് വന്നിട്ട് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയും നേരവും കഴിച്ചോ ഇല്ല, ഇനി കഴിക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ആയിരുന്നു. എന്നാ പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന മാതിരി ആയിരിക്കണം എന്നില്ല നമ്മുടെ ഇന്ന് ആ അച്ഛൻ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് പതിഞ്ഞു കേട്ടോ. നമ്മൾ എന്നാ പറയുന്നത് നമ്മൾ കുറ്റം പറയാത്തവരുണ്ടോ? ഇല്ല. പിന്നെ ഇത് പറയാത്തവരുണ്ടോ? കുശുമ്പ് പറയാത്തവരുണ്ടോ? കുറ്റം പറയാത്തവരുണ്ടോ? മറ്റുള്ളവരുടെ കാര്യങ്ങൾ കിള്ളി ഇല്ലാത്ത ഇത് പറയും, മറ്റുള്ളവരെ കൊണ്ട് അവിക്യാദികൾ പറഞ്ഞുണ്ടാക്കും, എല്ലാ തെറ്റുകുറ്റങ്ങളും ചെയ്യും അല്ലേ. പക്ഷെ ആ തെറ്റ് അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കാമെങ്കിൽ ഈശോയെ പോണക്ക് നല്ല മനസ്സിനുടമയാകാന്ന്. അപ്പം കുർബാനയുടെ സമയത്ത് ഈശോയുടെ ഒരു നല്ല പാട്ടുണ്ടായിരുന്നു. കുർബാന കൊടുക്കുന്ന സമയത്ത് നല്ലൊരു പാട്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് കേട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് അങ്ങനെ വലിയ അറിയത്തില്ല. പക്ഷെ നല്ല മനസ്സിന് ഭയങ്കര ഒരു ഇത് തോന്നുന്ന ടച്ച് തോന്നുന്ന ഒരു പാട്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു വടി നോക്കട്ടെ. മനസ്സൊരു സക്രാരിയായി ഒരുങ്ങുകയാണിവിടെ, അങ്ങനെ പാട്ടിൻ്റെ ആരംഭം കേട്ടോ. അപ്പം മനസ്സൊരു സക്രാരി എന്ന് പറഞ്ഞാൽ ദൈവം ഇരിക്കുന്ന സ്ഥലം എന്നാണ്, അൾത്താരെന്നാണ്, ഈശ്വരൻ വസിക്കുന്ന സ്ഥലം എന്നാണ്. അപ്പം മനസ്സ് നമ്മുടെ മനസ്സ് അങ്ങനെ തന്നെ ഒരു സക്രാരി പോണക്കാക്കിയാൽ ദൈവം നമ്മുടെ ഹൃദയത്തിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ആരെയും പഴിക്കാനോ ദ്രോഹിക്കാനോ ഒന്നിനും പോകത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ അച്ഛൻ്റെ
പറശ്ശിലും നല്ലതായിരുന്നു കേട്ടോ, നിങ്ങളൊക്കെ അങ്ങനെയാണോ അങ്ങനെ ആവണം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ശരിയാ, നമ്മുടെ നേരെ എല്ലാവരും കുറ്റം പറയുമ്പോൾ നമ്മൾ തിരിച്ച് അതിൻ്റെ നാലിരട്ടിയായിട്ട് നമ്മളും കുറ്റം പറയും. പക്ഷേ അതൊന്നും അല്ല പാടി, നമ്മൾ പ്രതികരിക്കാതിരിക്കുക. ഈശോ എന്താ ചെയ്തത്? പ്രതികരിച്ചില്ല, എന്തേലും ചെയ്തില്ല. എന്നിട്ട് അച്ഛൻ തന്നെ പറയായിരുന്നു, നമ്മളെ ആരെങ്കിലും കുറ്റം പറയോ ഇവർക്കോ, എന്താ നമ്മളിങ്ങനെ കുരിശ് വരച്ചേക്കണമെന്ന് ചുണ്ടാല്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നിശബ്ദത, മിണ്ടരുത്, സംസാരിക്കരുത്, നമ്മൾ പ്രതികരിക്കരുത്. അപ്പം ദൈവം ഇടപെടും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒത്തിരി അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ മനസ്സിന് ഒത്തിരി ഇത് കിട്ടി കേട്ടോ അവിടെ പോയി കഴിഞ്ഞപ്പം. കാര്യം ഞാൻ തിരികെത്തിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. സത്യം പറഞ്ഞാൽ ആരാധനയുണ്ടെന്നും ഒന്നും കുർബാനയുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. തിരികെത്തിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ എൻ്റെ ആ സമയം ദൈവം എന്നെ ഒരുക്കി ആ കറക്റ്റ് സമയത്ത് തന്നെ അവിടെ കൊണ്ടെത്തിച്ചത് നല്ല മനസ്സിനൊരു ഉണർവ് കിട്ടാൻ തന്നെയാണ് കേട്ടോ. ഒത്തിരി സന്തോഷമായി. അപ്പം ഇന്നത്തെ ഒരു കൊച്ചു ഹാപ്പി വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. നിങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക, കൂട്ടത്തിലോ ആ ബെൽ ബട്ടനോട് ഇടിച്ചു പൊട്ടിച്ചു കേട്ടോ. അപ്പം നല്ല അടിപൊളി ഒരു ഹാപ്പി വീഡിയോ ആയി വന്നവരെല്ലാവർക്കും ടാറ്റാ.